अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन व अला आलिही व सहबिही अजमईन। अम्मा बाद। स्नेहम निറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന വിഷയം ഫിഖ് ആണ്। ഫിഖിൽ നമ്മൾ ഒരു പുതിയ പാഠത്തിലായിരുന്നു ഉണ്ടായ നിസ്കാരത്തെക്കുറിച്ചുള്ള മസ്അലകൾ. അതിൽ നമ്മൾ പഠിച്ചത് നിസ്കാരം അത് നിർബന്ധമായ ഒരു കർമ്മമാണ്, വെറും നിർബന്ധം മാത്രമല്ല സമയനിർണിത നിർബന്ധമാണ്. അപ്പോൾ സമയം പ്രധാനമാണ് നിസ്കാരത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. സമയത്ത് നിസ്കരിച്ചാലുള്ള നേട്ടങ്ങളും നിസ്കാരത്തിൽ ഉപേക്ഷിച്ചാലുള്ള കോട്ടവും അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. നിസ്കരിച്ചാലുള്ള അഞ്ച് വക്ത നിസ്കരിക്കുന്ന ആളുകളുടെ ഉപമ ആരോടാണ് ഹബീബായ നബി ഉപമിച്ചത്, എന്തിനോടാണ് ഉപമിച്ചത്? അതെ, വീടിനരികിലൂടെ ഒഴുകുന്ന നിറഞ്ഞ വെള്ളമുള്ള ഒരു നദിയിൽ നിന്ന് അഞ്ച് പ്രാവശ്യം കുളിക്കുന്ന ആളെ പോലെയാണ് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ നിസ്കാരം വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. അത് സമയത്ത് തന്നെ കൃത്യമായി നിസ്കരിക്കണം. എന്നാൽ സമയം വിട്ട് നിസ്കരിക്കുക, സമയത്തിന് പുറത്തു പോയി നിസ്കരിക്കുക, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അത് മനഃപൂർവമോ അല്ലാതെയോ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ നിസ്കാരം പിന്നെ അവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അഥവാ ആ സമയത്തിൻ്റെ പുറത്തു പോയി സമയത്ത് അതല്ലാത്ത സമയത്ത് അത് ഖളാ വീട്ടൽ അവന് നിർബന്ധമാണ്. പക്ഷെ ഖളാ വീട്ടുമ്പം നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് ആ കുറ്റം ഒഴിവായി കിട്ടും. പക്ഷേ കാരണമില്ലാതെയാണ് സമയത്തെയും വിട്ട് പിന്തിച്ചതെങ്കിൽ അതിനവൻ കുറ്റക്കാരനുമാണ്. എങ്ങനെയായാലും ഖളാ വീട്ടൽ നിർബന്ധമാണ്. ആരൊക്കെ ഖളാ വീട്ടണം? നിസ്കാരം നിസ്കരിക്കാതെ സമയത്ത് തൊട്ട് പിന്തിച്ച ആളുകളൊക്കെ ഖളാ വീട്ടണം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അഥവാ മുർത്തദായി, എന്നാൽ അവനും ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവൻ പിന്നെ വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു, എന്നാൽ അവൻ എത്ര കാലം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ ആ കാലത്തുള്ള നിസ്കാരങ്ങളൊക്കെ വീണ്ടും അവൻ മുസ്ലിമായി വന്ന ശേഷം ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പരിധി വിട്ടുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുത്തിയ ആൾ, അവനും ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. അതെങ്ങനെ നഷ്ടപ്പെട്ടു? സ്വയം നഷ്ടപ്പെട്ടതല്ല, ഓൻ എന്തോ അവൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം കാരണം. ഉദാഹരണം പറയാം, കള്ള് ഒരാൾ കുടിച്ചു. കള്ള് കുടിച്ചാൽ ബുദ്ധിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു, മസ്തായി പോകും. അങ്ങനെയാണ് ഓനെ നിസ്കാരം ഖളാ ആയതെങ്കിൽ അവനും ഖളാ വീട്ടൽ നിർബന്ധമാണ്. കേട്ടോ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഖളാ ആയ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് അവന്. ആ കൂട്ടത്തിൽ കാരണമുണ്ടായി ഖളാ ആയി പോയതുണ്ട്, കാരണമില്ലാതെ ഖളാ ആയി പോയതുമുണ്ട്.
അപ്പോൾ ഉദാഹരണം പറയാം, കാരണമുണ്ടായിക്കളായി പോകാറ് നമ്മൾ എന്ത് കാരണം പറഞ്ഞത്? മറന്നുപോയി, ഒരാൾ നിസ്കരിക്കാൻ മറന്നു, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാരണമാണ്. ഈ കാരണം ഉണ്ടായിട്ടാണ് കള്ളായിപ്പോയത്. അതുപോലെ തന്നെ കാരണമൊന്നുമില്ലാതെ കള്ളായിപ്പോയി, ഒരു കാരണമില്ല, ഇവൻ്റെ അലസത കാരണം, മടി കാരണം കള്ളായിപ്പോയി. ഇങ്ങനെ കുറേ നിസ്കാരങ്ങളുണ്ട്. എന്നാൽ ആദ്യം കള്ളാ വീട്ടേണ്ടത്, വേഗത്തിൽ കള്ളാ വീട്ടേണ്ടത് ഏതാണ്? കാരണം ഇല്ലാതെ കള്ളാ ആയിപ്പോയ നിസ്കാരങ്ങൾ. കാരണമില്ലാതെ കള്ളാ ആയിപ്പോയ നിസ്കാരം വേഗത്ത് കള്ളാ കൂട്ടണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാരണം ഉണ്ടായിട്ട് കള്ളായിപ്പോയ നിസ്കാരത്തെ കള്ളാ കൂട്ടണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ലുഹറും അസറും അവന് കള്ളായിപ്പോയി. അതെങ്ങനെ കള്ളായിപ്പോയതാ? അവന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഓൻ ലുഹർ നിസ്കരിക്കാതെ അങ്ങോട്ട് കിടന്നുറങ്ങി. അസറും കഴിഞ്ഞ് മഗ്രിബിൻ്റെ സമയത്താണ് എഴുന്നേറ്റത്. അപ്പോൾ ഓന് ലുഹറും കള്ളായി, അസറും കള്ളായി. പിന്നെ ഓന് മഗ്രിബ് കള്ളായി. മഗ്രിബ് കള്ളായത് അലസത, ഓൻ കുറച്ചുകൂടിയൊക്കെ കയ്യട്ടെ ചേർച്ചയാണ് അങ്ങനെ നിന്ന് അലസതയോട്. പിന്നെ ഇഷാവും കള്ളായി. ഇഷ അങ്ങാടിയിൽ അവിടെയും ഇവിടെയൊക്കെ പോയി എന്നുകൊണ്ട് ഇഷാവും കള്ളായി. ചുരുക്കത്തിൽ സുബി കടന്നുറങ്ങി, സുബി നിസ്കരിക്കാൻ എഴുന്നേറ്റില്ല. പിന്നെ സുബി ബാങ്ക് കൊടുത്തു കറഞ്ഞൊക്കെ ചെയ്തു, പക്ഷേ പോയി മടിച്ച്. അങ്ങനെ സുബിയും കള്ളായി. എന്നാൽ ഇവിടെ ആദ്യം ഏത് കള്ളാ കൂട്ടണം? മഗ്രിബും ഇഷാവും സുബിയും ആദ്യം കള്ളാ കൂട്ടെ. കാരണം അതൊരു കാരണമില്ലാതെയാണ് അവന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് വേഗം കള്ളാ കൂട്ടണം. പിന്നെ ലുഹറും അസറും പിന്നീട് കള്ളാ കൂട്ട്. അത് കാരണമുണ്ട്, കാരണം ഉറക്കുന്നുള്ള കാരണമുണ്ടല്ലോ. അങ്ങനെ ചുരുക്കത്തിൽ കാരണം ഇല്ലാതെ കള്ളാ ആയി പോയ നിസ്കാരങ്ങൾ വേഗത്തിൽ കള്ളാ കൂട്ടണം. അത് നിർബന്ധമാണ്. പിന്നെ കാരണമുള്ള നിസ്കാരമാണെങ്കിൽ അത് വേഗത്തിൽ കള്ളാ കൂട്ടൽ സുന്നത്താണ്. കാരണം ഉണ്ടായിട്ട് ഇപ്പോൾ ഉറങ്ങിപ്പോയി, ഒരു ലുഹർ നിസ്കാരം ഇറങ്ങിപ്പോയി, അവൻ അസർ തന്നെ വേഗം ആ നിസ്കാരം നിസ്കരിക്കുക, ലുഹർ കള്ളായിപ്പോയി, അത് സുന്നത്താണ് വേഗം കള്ളാ കൂട്ടൽ. ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കള്ളായിപ്പോയ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരം ഒന്നിച്ച് എന്ത് ചെയ്യുകയാണ്? നിസ്കരിക്കുകയാണ്. എന്നാൽ അതെന്ത് ചെയ്യണം? പിന്നെ ക്രമത്തിലായി, ക്രമമായി നിസ്കരിക്കൽ സുന്നത്ത്. പക്ഷെ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ എന്തിനെ മുന്തിക്കണം? കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയതിനെ ആദ്യം മുന്തിക്കണം, കാരണം ഇല്ല നിസ്കാരത്തേക്കാൾ മുന്തിക്കണം. കേട്ടോ, ഒന്നിച്ച് ഒരുപാട് നിസ്കാരം അവന് കള്ളായിപ്പം, ലുഹറും അസറും മഗ്രിബും ഇഷാക്കെ കള്ളായിപ്പോയി. എന്നാൽ ആദ്യം ലുഹർ നിസ്കാരം കള്ളാ കൂട്ടുക, പിന്നെ അസർ, പിന്നെ മഗ്രിബ്, ഇങ്ങനെ. പക്ഷേ ഇതിൽ കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതുകൊണ്ട്, കാരണം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട്, എന്നാൽ കാരണമില്ലാതെ നഷ്ടപ്പെട്ടതിന് ആദ്യം നിസ്കരിക്കൽ നിർബന്ധം. അതുപോലെ തന്നെ ആ സമയത്തുള്ള നിസ്കാരം ഉണ്ടാവുമല്ലോ, ഏത് സമയത്താണോ കള്ളാ കൂട്ടുന്നത് ആ സമയത്തുള്ള നിസ്കാരം, ആ നിസ്കാരം ആ അതിൻ്റെ ടൈം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരത്തെക്കാളും കള്ളായിപ്പോയ നിസ്കാരത്തെ മുന്തിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ലുഹുർ നിസ്കാരം ഓന് വെറുതെ നഷ്ടപ്പെട്ടു പോയി, ഒരു കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയി. ഓൻ എന്ത് ചെയ്തു? അസറിലാണ് അവൻ നിസ്കരിക്കുന്നത്. എന്നാൽ ഈ അസർ നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ലുഹുർ കള്ളാ കൂട്ടുക. എപ്പോഴാണത്? ഈ അസർ ലുഹർ കള്ളാ കൂട്ടുമ്പോഴേക്ക് അസറും കള്ളായി പോകും എന്ന് ഭയപ്പെട്ടാൽ വേണ്ട. അസറിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ പേടിച്ചാലോ? ലുഹർ കള്ളാ കൂട്ടുമ്പോഴേക്ക് അസർ നഷ്ടപ്പെട്ടു പോകും, കള്ളായി പോകും എന്ന് പേടിച്ചാൽ വേണ്ട. അപ്പോൾ ആദ്യം അസറ നിസ്കരിക്കാം. വേണ്ടോ? അപ്പോൾ രണ്ടും കള്ളായി പോകും. അതുകൊണ്ടായതുകൊണ്ട് അസർ ആദ്യം എന്ത് ചെയ്യുക? നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ ലുഹർ കള്ളാ കൂട്ടുക. അപ്പോൾ ലുഹർ കള്ളാ വീട്ടുമ്പോൾ അസറിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ, കള്ളാ ആയി പോകുമെന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ലുഹർ നിസ്കരിക്കുക, പിന്നെ അസറ് നിസ്കരിക്കുക.
അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ നിസ്കാരം എല്ലാവരും കള്ളാ കൂട്ടണം, മുർത്തദായ ആളും കള്ളാ കൂട്ടണം, പിന്നെ ബുദ്ധി നഷ്ടപ്പെട്ട ആളുകളും കള്ളാ കൂട്ടണം. അഥവാ അവൻ്റെ അതിക്രമം കാരണം അവൻ പരിധി വിട്ട് ബുദ്ധി നഷ്ടപ്പെടുത്തിക്കളഞ്ഞു, അങ്ങനത്തെ ആളുകളൊക്കെ കള്ളാ കൂട്ടണം. എന്നാൽ നമ്മൾ പറഞ്ഞിട്ട് നിസ്കാരം നിർബന്ധമുള്ള ഹൈല്, നിഫാസ് ഇതൊക്കെയുള്ള സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു അല്ലേ. ഹൈലുള്ള മെൻസസ്സുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കൽ നിർബന്ധമല്ല, അതുപോലെ തന്നെ പ്രസവരക്തമുള്ള പെണ്ണുങ്ങളൊന്നും നിസ്കരിക്കൽ നിർബന്ധമല്ല. ഇനി ഒരു കള്ളാ കൂട്ടണോ? എന്നാൽ അവരത് കള്ളാ കൂട്ടുകയും വേണ്ട. അത് കള്ളാ വീട്ടിൽ അവർക്ക് ഹറാമാണ്. ഹൈലുള്ള സമയത്തും നിഫാസുള്ള സമയത്തും അവർ നിസ്കരിക്കേണ്ടെന്ന് മാത്രമല്ല, ആ നിസ്കാരം വേറെ ഒരു സമയത്ത് ഒരു കള്ളാ വീട്ടുകയും വേണ്ട. ആ കള്ളാ വീട്ടൽ അവർക്ക് കുറ്റമാണ്, ഹറാമാണ്. കാരണം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ ഒരു ഇളവുകളാണിത് അതൊക്കെ. കാരണം ഇവർക്ക് മാസം മാസം അതുപോലെ തന്നെ ഇടവിട്ട് ഇങ്ങനത്തെ രക്തങ്ങളൊക്കെ കാണും. ആ കാണുന്ന സമയത്ത് ആ സമയത്ത് നാലോ അഞ്ചോ അല്ലെ പത്തോ ദിവസങ്ങൾ, ആറോ ഏഴോ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആ നിസ്കാരം പിന്നെ കള്ളാ കൂട്ടാൻ നിൽക്കുമ്പോഴേക്ക് അടുത്ത മനസ്സ് ഉണ്ടായിത്തുടങ്ങും വേണ്ടോ. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ അത് വലിയ പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ടാണ് ഇസ്ലാം അവർക്ക് നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കുന്നേ വേണ്ട, നിസ്കാരം അത് കള്ളാ കൂട്ടുകയും വേണ്ട എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത് കേട്ടോ. ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ഫിഖ് 30-ാമത്തെ പേജ് മറിക്കുക, എന്നിട്ട് ഞാനൊന്ന് വായിച്ചേരാം. എല്ലാവരും ശ്രദ്ധിക്കുകയും കണ്ടല്ലേ, ഫിഖ് മറിച്ചേക്ക് 30-ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫ്. വമം ഫാത്തതുഹു മക്തൂബത്തുൻ വജബ അലൈഹി ഖലാഉഹ വയജിബുൽ ഖലാഉ അലൽ മുർത്തദ് ومن ومن زال عقله بتعد من ويبادر بقلائها وجوبا ان فاتت بلا عذر وندبا ان فاتت بعذر ويسن ترتيب الفوائت عند القلاء لكن يجب تقديم ما فات بلا عذر الا ما فات بعذر وعلى الحاضرة ان لم يخف فوتها ويحرم على المرأة قلاء ما فات زمن الحيض والنفاس. ശ്രദ്ധിക്കുക എല്ലാവരും. വമം ഫാത്തതുഹു മക്തൂബത്തുൻ, ഫർള് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയവൻ, വജബ അലൈഹി ഖലാഉഹ, ആ നിസ്കാരങ്ങൾ കള്ളാ വീട്ടൽ നിർബന്ധമാണ്. ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ, ഫാത്താറിനെന്താണ് നഷ്ടപ്പെട്ടു പോവുക, ആ നഷ്ടപ്പെട്ടു പോയാൽ അത് കള്ളാ വീട്ടൽ നിർബന്ധമാണ്. വയജിബുൽ ഖലാഉ അലൽ മുർത്തദി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവൻ്റെ മേലും കള്ളാ വീട്ടൽ നിർബന്ധമാണ്. മുർത്തദ് എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൾ, ഓ പിന്നെ ഇസ്ലാമിലേക്ക് വന്നാൽ അത് നിസ്കാരം കള്ളാ വീട്ടൽ നിർബന്ധമാണ്. വമൻ സാല അഴക്കരുഹു ബി തഅദ്ദി മിൻഹു, പരിധി വിട്ടുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുത്തിയവനും കള്ളാ വീട്ടൽ നിർബന്ധമാണ്. പരിധി വിട്ട് അതിർ ലംഘിച്ചു, അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അഥവാ ഇപ്പം ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും വസ്തുക്കളും ഉപയോഗിച്ചു, കള്ള് കുടിച്ചു, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചു, അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, ആ സമയത്ത് നിസ്കാരമൊന്നും അവനക്ക് അറിയില്ലല്ലോ, നിസ്കരിക്കൂല, അങ്ങനെ നിസ്കാരം, പിന്നെ ആ നിസ്കാരങ്ങൾ ഓൻ കള്ളാ കൂട്ടൽ നിർബന്ധമാണ്. കലാവ് വേഗത്തിൽ നിർബന്ധമായും കലാ വീട്ടണം. ഇം ഫാത്തത്ത് ബിലാഉദിരിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ നിർബന്ധമായും വേഗം കലാ വീട്ടണം. വ നദുബൻ ഇം ഫാത്തത്ത് ബിഉദിരിൻ, കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ സുന്നത്തായിട്ട് വേഗം കലാ കൂട്ടണം. കലാ കൂട്ടൽ സുന്നത്താണെന്നർത്ഥം. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ വേഗം കലാ കൂട്ടൽ സുന്നത്ത്, കാരണമില്ലാതെ കള്ളായതാണെങ്കിൽ വേഗം കള്ളാ കൂട്ടൽ നിർബന്ധം. ഇനി വയുസന്നു തുർത്തീബുൽ ഫവായിത്ത് ഇന്തൽ കലായി, കള്ളാ വീട്ടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ക്രമത്തിൽ കള്ളാ കൂട്ടൽ സുന്നത്താണ്. ലാക്കിൻ, എങ്കിലും യജിബു തക്ദീബു മാ ഫാത്ത ബിലാഉദിരിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. അലാ മാ ഫാത്ത ബിഉദിരിൻ, കാരണത്തോടെ കൂടെ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മുന്തിക്കണം. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ വൈലൽ ഹാദിറത്തി ഇല്ലം യഖഫൗതഹ, സമയം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടില്ലെങ്കിൽ
ആ സമയത്തുള്ള നിസ്കാരത്തെക്കാളും മുന്തിക്കൽ നിർബന്ധമാണ്. ആ സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരങ്ങളെക്കാളും മുന്തിക്കൽ നിർബന്ധമാണ്. വയഹ്റുമു അലൽ മർഅത്തി, സ്ത്രീക്ക് ഹറാമാണ്. കലാവുമാ ഫാത്ത സമനൽ ഹൈദ് വൻ നിഫാസ്, ഹൈദ് നിഫാസിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കലാവൂട്ടൽ ഹറാമാണ്. ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്തൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കലാവൂട്ടുക എന്നുള്ളത് സ്ത്രീക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൽ തദരീബാത്ത് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് നോക്കി, മൽ ഹുക്കുമു, വിധി എന്ത്? തഖീറു ശൈഇൻ മിന സ്വലാത്തി അനിൽ വഖ്ത് ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ നിസ്കാരം സമയത്തിൽ നിന്ന് വല്ലതും പിന്തിച്ചവൻ പിന്തിച്ചാൽ അതിൻ്റെ വിധി എന്ത്? വിധി പറഞ്ഞാൽ സുന്നത്തോ ഹറാമോ കറാത്തോ എന്താണ്? എന്താണത്? കാരണം ഇല്ലാതെ സമയത്തെ തൊട്ട് നിസ്കാരത്തിൽ നിന്ന് വല്ലതും പിന്തിക്കുക, ഒരു റക്കാത്തോ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം പിന്തിക്കുക, സമയത്ത് പുറത്ത് കരിച്ചുക, അതിൻ്റെ വിധി എന്ത്? പിന്നെ രണ്ട്, കലാവുമാ ഫാത്ത മിനൽ മക്തൂബാത്തി, ഫർള് നിസ്കാരങ്ങൾ കലാ നഷ്ടപ്പെട്ടു പോയത് കലാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? മൂന്ന്, തർത്തീബുൽ ഫവായിത്ത് ഇന്ദൽ കലായി, കലാ വീട്ടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ക്രമത്തിൽ കലാ വീട്ടൽ, ക്രമത്തിൽ എന്നാണ് ആദ്യം ദുഹ്ർ പിന്നെ അസ്ർ ഇങ്ങനെ മഗ്രിബ് ഇങ്ങനെ ക്രമത്തിൽ കലാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? അത് സുന്നത്താണോ നിർബന്ധമാണോ കറാത്താണോ എന്താ വെച്ചാൽ. നാല്, തഖ്ദീമു മാ ഫാത്ത ബി ഉദ്രിൻ അലാ മാ ഫാത്ത ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെക്കാൾ കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ മുന്തിക്കൽ, അതിൻ്റെ വിധി എന്താണ്? കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തേക്കാൾ കാരണമുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ മുന്തിക്കുക, അതിൻ്റെ വിധി എന്ത്? പിന്നെ അത് നാലെണ്ണം മൽ ഹുക്കുമർ. ഇനി മുനാക്കശയിൽ നമ്മൾ ഒന്നാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, മാഹി ആദാറു തഖീറു സ്വലാത്തിൽ മക്തൂബത്തി, ഫർള് നിസ്കാരത്തെ പിന്തിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? ഫർളായ നിസ്കാരങ്ങൾ പിന്തിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ മൂന്ന്, മത്തായിജുബു കലാഹു സ്വലാത്തി അലാമൻ സാല അക്കുരുഹു, ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം കലാ വീട്ടിൽ നിർബന്ധമാണ് എപ്പോൾ? ബുദ്ധി നഷ്ടപ്പെട്ട ആൾക്ക് നിസ്കാരം കലാ വീട്ടിൽ നിർബന്ധമാണ് എപ്പോൾ? പിന്നെ നാല്, അയ്യു കാഫിരിൻ യജ്ബു അലൈഹി കലാഹു സ്വലാത്ത്, നിസ്കാരം കലാ വീട്ടിൽ നിർബന്ധമുള്ള കാഫിർ ഏത്? നിസ്കാരം കലാ വീട്ടിൽ നിർബന്ധമുള്ള കാഫിറായ ആൾ ആരാണ്? അഞ്ചാമത്തത്, മാ ഹുക്കുമു കലായി മാ ഫാത്ത സമനൽ ഹൈദ് വൻ നിഫാസ്, ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കലാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? കേട്ടോ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്ത് അയച്ചു തരണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല നല്ല പോലെ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.